हलो गई वेलकम टू अवर चानल एस बी टेक। अब इन वीडियो तमें कहान नाम कोलान कोरकड़ा कोरे कुरे गपी मीन क्यों अब नमुक जस्ट अंत व्यूव क्यों इतना मीन पिटा कुपी कुपी मात्र वे क्यों अब नम्बर कूड़ी ना मुत जिस्सा जिस् ना वीडे इन अब फुल सपोर्ट क्यों चेकन अब इधान या ग्राम इोटे ना ना इतना നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്। നിങ്ങൾ വീഡിയോ കാത്ത് കണ്ടു കാണും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്। ഇതാണ് കാര്യങ്ങൾ നമുക്ക് നേരെ ഇപ്പം ഒരു ഇത്തിരി നടക്കാനുണ്ട്। എത്ര എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ? 10 കിലോമീറ്ററോ? 10 കിലോമീറ്റർ ഇല്ല, 10 ഇല്ല, ആകാശം കണ്ടോ നിങ്ങൾ? കൊടേ എടുത്തിട്ടില്ലല്ലോ, കൊടേയൊന്നും എടുത്തിട്ടില്ല, മഴ പെയ്ത മൂഞ്ചും ഫോണ് പോയാൽ പിന്നെ ചവിട്ടി കൊലത്തി ഉള്ളല്ലേ കൂടെ। അപ്പം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ഇടുക। ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെങ്കിൽ ബെൽ ഐക്കൺ ഓളിലോട്ട് ഇടുക। അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം മാക്സിമം അങ്ങോട്ട് അടിച്ച് പൊളിച്ചേക്കുക, ഞങ്ങളൊന്ന് വൈറലാക്കി തരണം ഗൈസ്। നിങ്ങൾ അപ്പോൾ നേരെ ഇങ്ങ് പോകുന്നു, ഇതാണ് ഇങ്ങോട്ട് കയറുമ്പോൾ ഇച്ചിരി നല്ല തണുപ്പുണ്ടല്ലോടാ। അവിടെ തറയില്ല, എത്താറായി, നമ്മൾ ഏകദേശം എത്താറായി എന്നാണ് ഇപ്പം പറയുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇങ്ങനെ ചേട്ടന്മാരും അങ്ങനത്തെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയി മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്। മീൻസ് പോയി വരുമ്പോൾ അടാ കുറേ നാ മീൻ പിടിച്ചെന്ന് പറയുമ്പോൾ എന്നാൽ എന്നും കൂടെ വിളിക്കത്തില്ലായിരുന്നു അവിടെ ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ ആളുകളില്ല ഉണ്ടോയെന്ന് വേറെ ചോദിക്കും। അപ്പോൾ നമ്മളിത് എത്താനായി, നിങ്ങൾ നല്ല കൃഷിത്തോട്ടമൊക്കെ ഉണ്ട്, ഒരു ചേട്ടൻ കുത്തിയിരുന്ന് പണിയെന്നൊക്കെ ഉണ്ട് കേട്ടോ। ഇതാണ് ഇവിടുത്തെ അവസ്ഥ। എത്താനായി, എത്താനായില്ലേ തന്നെ. അപ്പോൾ നമ്മുടെ ഇവിടെ വേറെ നമ്മുടെ ഒരു ചങ്ങും കൂടെ വരുന്നുണ്ട്, ജിനു ജിനു ജിനുപ്പോ യെസ് കവി। അപ്പം ഇവർക്ക് രണ്ടുപേർക്കേ വഴിയും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ, ഞാൻ ഇതുവരെ വന്നിട്ടൊന്നുമില്ല। അപ്പം നമ്മൾ നേരെ കോറയിലോട്ട് എത്താനായി, എത്താനായില്ലേ, പിന്നെ താഴോട്ടം കണ്ട। അപ്പം അവിടെ നല്ല ഓഫ് റോഡ് കേട്ടോ, നല്ല അടിപൊളി വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ വാ। അതേ ഈ കാണുന്നതാണ് ഈ ആന ഇറങ്ങിയിട്ട് ഇതേ അതിന് മേളിൽ കാണുന്ന വീടൊക്കെ ഉണ്ട്, പക്ഷേ ഇത്ര അടുത്തെത്തും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ। ഇതേ കിടക്കുന്ന ആനപ്പിണ്ട എവിടെ അതോ കിടക്കുന്നു മൂന്ന്, ഇതൊക്കെ അടിച്ച് ചേർത്താണ്, ഇതേ വാഴയൊക്കെ കിടക്കുന്ന നോക്കി, ഈ ആനപ്പിണ്ട ഇവർ കൂട്ടിയിട്ട് വെക്കുന്നുണ്ടോ ഇവിടെ ഇങ്ങ് മൊത്തം മേളിട്ട് കയറി, അവിടെ മൊത്തം കയറിയോ, അങ്ങോട്ട് മൊത്തം കയറിയോ, അവിടെയൊക്കെ വൃത്തിയുള്ള ആന അടിപൊളി മൊത്തം. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, ഏത് നിമിഷം ആന കയറി വരാൻ ചാൻസ് ഉണ്ട്, യെസ് ഇറ്റ്സ് എ ഡേഞ്ചർ ഏരിയ। നമ്മളിത് വീഡിയോ ചേ നമ്മൾ കോറന്റ് അവിടെ എത്തി, ഏകദേശം എത്തി, യെസ് ഇതാണ് കൺമുന്നിൽ ഇരിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം കേട്ടോ, എത്തി എത്തി എത്തി, എന്തൊക്കെയാണ് എന്തൊക്കെ ചാടിപ്പോന്ന് പല പാമ്പ് വരിക നോക്കണേ, തവള അടിപൊളി പെട്ടി വെള്ളത്തിൽ ചാടാതിരിക്കാൻ വേണ്ടി നോക്കി എന്റെ മോനെ, പോലീസാ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, എക്കോ നല്ലതുണ്ട്, അതിന് നല്ല വെള്ളമാണോടാ, പിന്നെ ഇവിടെ ചേട്ടാ കുളിക്കുന്ന, ഇതാണ് എന്റെ മോൻ രക്ഷയില്ല, ഇതെങ്ങനെ പിടിക്കും മീനെങ്ങനെ പിടിക്കും। അപ്പോൾ ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നു കുറ, അതായത് മീൻ കുറ ഗപ്പിക്കുറ, പക്ഷെ കുറ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഡാർക്ക് മൂഡാണ് വിചാരിച്ചിരിക്കുന്നത്, പക്ഷെ ഇത് നല്ല ലൈറ്റും കാര്യങ്ങളും അടിപൊളി സാധനം, അതെ ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റുമോ, നല്ല രസമുണ്ട് കേട്ടോ। അപ്പോൾ വെള്ളം കൂടുതൽ വേണ്ടേ, ഇവിടെയുള്ള മച്ചന്മാരെല്ലാം കൂടെ അതിന്റെ മേളിൽ നിന്നാണ് ചാടി കുളിക്കുന്ന നേരത്തെ, എന്റെ ദൈവം കൈയും കാലും ഒടിഞ്ഞിരിക്കുന്നു, എനിക്ക് പേടിയാ। അപ്പൊ നമ്മള് അടുത്ത് മീൻ പിടിക്കാൻ വേണ്ടി നോക്കുവാണ്, എങ്ങനെ മീൻ പിടിക്കണമെന്ന് ഒരു പിടുത്തും പിടിയില്ല, ഒറ്റ കുപ്പി മാത്രമേ എടുത്തിട്ടുള്ളൂ, എന്തൊക്കെ ചാടുന്നുണ്ടോ
തവളയൊക്കെ എടുത്ത് ഞാൻ അവിടെ മനസ്സെ പേടിപ്പിക്കാൻ വേണ്ടി സൂര്യൻ്റെ വെളിച്ചമായിട്ട് വെട്ടം അടിക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ മീൻ പിടിക്കാനും കോറയിലുമായിട്ടാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇതാണ് കോറേൻ്റെ ഒരു വ്യൂ. പോലീസാണ് രക്ഷയില്ല കേട്ടോ. ചേട്ടാ മഴ പെയ്ത് കഴിയുമ്പോൾ നല്ല വെള്ളമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെയൊക്കെ നല്ല ആഴമുണ്ട്. അത് അങ്ങോട്ട് നോക്കി നല്ല ആഴമുള്ള സ്ഥലം അത്. ഇതാണ് ഇതാണ് നമ്മുടെ മീൻ കോറ. പാമ്പൊന്നും വരായിരുന്നു എന്നാ ഇട മാറി കേടാ. വെള്ളത്തിൽ നിന്ന് അങ്ങനെ പാമ്പും വന്നാ തീർന്ന്. എൻ്റെ മോനെ ഇവിടെ ഒക്കെ തുണി അലക്കാൻ വരുന്നുണ്ട്. ഇവിടെ തുണി അലക്കാൻ വരുന്നുണ്ടോ? ഇതുണ്ടോ? നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ ഈ അറ്റത്താണോ ഉള്ളത്? ആ അറ്റത്തോണ്ട് വേഗം പിടിക്കാൻ പറ്റും. എടാ ഇത് കുഞ്ഞുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ മാത്രം കിട്ടിയിട്ടുണ്ട്. ഇത് സാരിവാലാണ് അല്ലേ? ഇത് ചാട്. നീ കുപ്പി എടുത്തിട്ട് തന്നെ ഒരു സാരിവാലിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടൊക്കെ ഉണ്ട്, പക്ഷെ പിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്ത് ചെയ്യണം നേരത്തില്ല. എടാ ഇങ്ങോട്ട് വരുന്നു നോക്ക്. ദേഹടാ നിങ്ങൾ ആള് കൊള്ളാലും ചെയ്യാ. വലിയ മീനെ കിട്ടിട്ടുണ്ട് ഗൈസ്. എടുത്തിട്ടുണ്ട്. നീ കൈ തുറക്ക്, കുപ്പിന്റെ വായിലോട്ട് ഇടും. അപ്പം രണ്ട് മൂന്ന് മീനെ കിട്ടിട്ടുണ്ട്. അത് ഗപ്പിയനാണോ? അത് ഗപ്പിയാണ് ഗൈസ്. അവൻ ചാണാനുള്ളവരോട് പിടിച്ച് അവനോടിയ അവനിപ്പോ കുളിക്കണം. അവൻ ചാടി അവക്ക് എടുത്ത് നല്ല കുളിയാണ് കുളിക്കുന്നത്. എടാ പൊന്തട. ആ അതിന്റെ അടിയിൽ എന്തോരം നോക്കി. അടി പോയി നോക്കിട്ട് വന്നേ. നിങ്ങൾ ഇറങ്ങ് ചാടിക്കോ. ഞാനിപ്പൊ ചാടിയാകെ നാറ്. എനിക്ക് നീന്താ അറിയാം, പക്ഷെ ഇപ്പൊ ചാടണോ? ചാടിയാലോ. കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ഇടുക, ഓൾഡോട്ട് ഇടുക. അപ്പൊ ഞങ്ങൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, നന്നായിട്ട് അയ്യോ കിടക്കുന്നുണ്ട്. അപ്പൊ ഒരു അടിപൊളി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.